ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു തലയും വാലും ഒക്കെ ഉണ്ടാവും. തലയും വാലുമുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ചർച്ചയിൽ വരുത്തുന്ന ക്ലാരിറ്റിയിലൂടെ ഈ പറയുന്ന ഹെഡ് ആൻഡ് ടെയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തടത്തോളം സമയം ഒരു ചർച്ച ചെയ്യുക എന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഡാൻ സ്പെർബറിന്റെ റിലവൻസ് തിയറി അതിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ പറയാവൂ, അവർക്ക് വ്യക്തമായ കോണ്ടെക്സ്റ്റ് കൊടുക്കണം. അതൊരു ചർച്ച നടത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ചർച്ച പ്ലാൻ ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നത്തിലെ നെല്ലും പതിരും എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇന്നത്തെ ലാലേട്ടിന്റെ എപ്പിസോഡിൽ ഫിസിക്കൽ അസോൾട്ട് ചർച്ച നടന്ന ആ ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഒരു വെയിറ്റുകൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു തലയും വാലും ഇല്ലാതെയാണ്. ആർക്കാണ്ടോ വേണ്ടി എഡിറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്നു. നമ്മൾ കാണാത്ത ഒരു പുതിയ ക്യാമറ ആംഗിളോ ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ വീറ്റി എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നു. അത് കാണിച്ചു, ഓക്കെ ഫൈൻ. പക്ഷെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജിൻഡോ ശരണ്യയുടെ മുടിയിൽ കീറി പിടിച്ചു, പിന്നെ നമ്മുടെ മുടിയനെ ഇറുക്കി പിടിച്ചു, ഗബ്രിയെ ശ്വാസം പൊട്ടിച്ചു, ഇത് മൂന്നുമാണ് ജിൻഡോയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. ആദ്യത്തെ ആരോപണം മാത്രമായിട്ട് ലാലേട്ടൻ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തേത് മാത്രം എടുത്ത് സംസാരിച്ചിട്ടില്ല, മൂന്നും കൂടി കൂട്ടിക്കുഴച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ നമ്മൾ പ്രേക്ഷകർക്ക് ആളെ പറ്റിക്കുന്നത് പോലെ തോന്നി. ഭൂരിഭാഗം പേർക്കും അത് തോന്നി, ആളെ പറ്റിക്കുന്നത് പോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ വേണ്ട മൂന്ന് പോയിന്റുകൾ എടുത്ത് വേറെ വേറെ ആയിട്ട് സംസാരിക്കണം, സമയപരിമിതിയുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. ശരണ്യയുടെ വിഷയത്തിലെങ്കിലും ജിൻഡോയ്ക്കൊരു ക്ലീൻ സ്ലേറ്റ് കൊടുക്കാമായിരുന്നല്ലേ. അല്ല ജിൻഡോ എന്തുമാത്രമാണ് ആ മനുഷ്യൻ പഴി കേൾക്കേണ്ടത്. അല്ല, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ജിൻഡോയ്ക്ക് നീതി നിഷേധിക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഗബ്രി ചെയ്ത കുറ്റത്തിന് ജിൻഡോ വഴി കേൾക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്? ആ ഒരു ക്യാമറയിൽ ആ ഒരു വീട്ടിക്കകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, ഗബ്രിയാണ് ശരണ്യയുടെ മുടിയിൽ കയറി പിടിച്ചത്. പിന്നെ ശരണ്യ അവരെ പോലൊരു പൊട്ടിക്കാളിയെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ജിൻഡോ ആണെന്ന് തറപ്പിച്ചങ്ങ് പറയുകയാണ്. വീഡിയോയിൽ കാണിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ലാലേട്ട, അതൊക്കെ വേറെ കാര്യമാണെന്നാണ് ശരണ്യ പറയുന്നത്. പിന്നെ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നതെന്നും അതിലൊരു മാറ്റവും ഇല്ല എന്ന് ശരണ്യ വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു ഗബ്രിയാണെന്ന് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ് എന്ന്. അല്ല കേട്ടോ, കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു പൊട്ടിക്കാളിയാണ് ശരണ്യ. എന്നാലും ജിൻഡോയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, അതാണ് ഇതിൻ്റെ അതേ പോയിന്റ്. ശരണ്യ ജിൻഡോയ്ക്കെതിരെ ഇറക്കിയ വേറെ രണ്ട് പഴയ ആരോപണങ്ങളുടെ കൂട്ടത്തില് ഒടി പിടിച്ചൊരു ഫയലില് ഇത് ഉണ്ടാവും. നാളെ ജാസ്മിൻ ജിൻഡോയെ തല്ലിയ കേസെങ്കിലും ഒരു ഒരു എന്താ പറയുക, ഒരു വലിയ വിഷയമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജാസ്മിന് കൊടുക്കേണ്ട ഡോസിൽ ലാലേട്ടൻ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലെങ്കിലും ജിൻഡോയ്ക്ക് ഒരു ന്യായം